ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ബിസ്മി ഹോൾസെയിൽ മാർക്കറ്റ്, അതിനെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിക്കും. മീൻസ് ഒരുപാടൊന്നും അറിയില്ല, ബട്ട് ഞങ്ങൾക്ക് അറിയാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എന്താ പറയുക, ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തന്നതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അവിടെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത എക്സ്പീരിയൻസ് ഞങ്ങൾ പറയാം. ഇത് ബിസ്മിയിൽ ആ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ. പിന്നെ ദുബായ് എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഇങ്ങനെ പ്ലെയിനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട്, ഇതൊരു ഐലൻഡ് പ്ലേസ് ആണ് കേട്ടോ, അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു കണ്ടിന്യൂസ്. ഞങ്ങളൊരു മിനിമം 15 മിനിറ്റ്സ് അവിടെ നിന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ എന്ത് രസമെന്നറിയോ, ശരിക്കും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ നല്ല വലിയ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു ഡെവലപ്പായി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ഒരു ബിസ്മി ഹോൾസെയിൽ മാർക്കറ്റ് ഉള്ളത്. അങ്ങനെ മോൾക്ക് ഫസ്റ്റായിട്ട് ഇങ്ങനെ പ്ലെയിനിനെ കുറിച്ചൊക്കെ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കാണുന്നു. ഞാനും കുറച്ച് സമയം മോനും ഒക്കെ ആയിട്ട് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, അവൻ ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് കാണാം. ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. ടുഡേ വി വിൽ നോ അബൌട്ട് ബിസ്മി ഹോൾസെയിൽ മാർക്കറ്റ്. ദിസ് ഈസ് ഇൻ ദുബായ്. ലെറ്റ്സ് വാച്ച് ദിസ് വീഡിയോ. Hi, the Bismi Group of Companies founded in the year 2001. The headquarters is located in Dubai. This market is excellent in wholesale, retail, fruits and vegetables, food processing, manufacturing and distribution services. The superior quality products are available here. There are variety of products such as food and beverages, foods, grains and oil, snacks, packed food, dry fruits, perfumes, cosmetics, chilled products, fashion, electronics, detergents and so on. Everything we get in one place. Bismi source branded international products in bulk quantities with the direct principal companies and regional distributors, and they pass this price advantage to businesses and the consumers. The advantages are best price guarantee, quality assurance, 24/7 working, 24/7 customer care service, offering in-house products, multiple payment options, bigger saving on bigger packs, wholesale price for everyone. ഹായ്, ഞങ്ങളങ്ങനെ ബിസ്മി മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ കുക്ക് വെയർ ഇങ്ങനെ ഇതൊക്കെ, ഇതിനെക്കുറിച്ച് എനിക്ക് അത്രയൊന്നും അറിയില്ല. മീൻസ് അത്ര ഈ പാത്രങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് യൂസ് ചെയ്യുന്നവർക്കറിയാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അതിൻ്റെ പ്രൈസൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇതിൽ കുറേ ഇങ്ങനെ പ്രൈസസൊക്കെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ പറയുക, ഇതിൽ ഇവിടെ വന്നിട്ട് ക്വാളിറ്റിയൊക്കെ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് വരുന്നത്. ബിക്കോസ് ഇവിടെ ഉള്ള പ്രോഡക്ട്സ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഹൈ ബ്രാൻഡ്, നല്ല ക്വാളിറ്റി ബ്രാൻഡൊക്കെ കൊടുക്കുന്ന വലിയ വലിയ കമ്പനീസുമായിട്ട് ഇവർക്ക് നല്ല ടൈപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്കിങ്ങനെ ഹോൾസെയിലായിട്ട്, ഈവൻ ഒരു ഫാമിലി പോയി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ പോലും ആ ഒരു ഹോൾസെയിൽ പ്രൈസാണ്. അപ്പോൾ ഒരുപാട് ഈവൻ 20-70% വന്നിട്ട് പ്രൈസിൻ്റെ വില കുറയുന്നുണ്ട്. അങ്ങനെ ഇതിലൊക്കെ നല്ല വില കുറവാണ്. ഈ ഡിന്നർ സെറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ്, പാത്രങ്ങളൊക്കെ ഓക്കെ, ഇതിനൊക്കെ ഇങ്ങനെ ഒരുപാട് വില കുറവ്. ഇങ്ങനെ കുക്കിംഗ് ഓയിൽ, ഇത് പാലക്കാടൻ മട്ട റൈസ്, ഞാനിങ്ങനെ കമ്പയർ ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ഷുഗർ, ഇതെല്ലാം ഒരുപാട് പ്രൈസ് കുറവുണ്ട്. അതാ
ബിവറേജസ്, വിലയൊക്കെ കണ്ടാലും മനസ്സിലാവും. സ്നാക്സ് ഐറ്റംസ്, ഓയിൽ ഐറ്റംസ്, അതിൻ്റെയൊക്കെ എല്ലാം എല്ലാത്തിൻ്റെ വിലകളും ഇവിടെ ഉണ്ട്. റൈസ്, ബാസ്മതി റൈസ്, വാഷിംഗ് പൗഡർ, വാഷിംഗ് പൗഡറൊക്കെ വലിയ വലിയ ചാക്കുകളിലൊക്കെ വയ്ക്കുന്ന വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സോപ്പ് ഐറ്റംസ്, ഇങ്ങനെ വലിയ വലിയ പാക്സൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ വീണ്ടും അതിൽ നിന്ന് നല്ലതായിട്ട് കുറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ശരി നമുക്ക് കുറച്ച് കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് നമുക്ക് പോയി നോക്കാം. പക്ഷേ ഞാൻ ഈ ഫുഡ് ഐറ്റംസ് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഇവിടെ വരുന്നത് തൊട്ട് ഞങ്ങൾ ഇങ്ങനെ ലുലുവിൽ പോയിട്ട് എല്ലാം കൊണ്ടും കംഫർട്ടാണ്. ലുലുവിൽ പോകുമ്പോഴത്തേക്ക് ലുലുവിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള ഒരു എന്നുവെച്ചാൽ അവിടുത്തെ ബെനിഫിറ്റ്, അത്ര തിരക്കൊന്നും ഇല്ലാത്ത ലുലു നോക്കി പോവും. പിന്നെ നല്ല വൃത്തിയുണ്ടാവും, അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ടും. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു, നമുക്ക് ചെറുതായിട്ടൊരു ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടക്കുറവ് എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സജഷനൊക്കെ പറയണമെങ്കിൽ ഞങ്ങൾ പോകുന്ന ആ ലുലുവിലുള്ള മീൻസ് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞ് നന്നായിട്ട് അവർ എന്താ പറയുക റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, എന്താ പ്രശ്നം, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും, അതിനുള്ളൊരു മനസ്സൊക്കെ കാണിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിന് എന്താ നമുക്ക് വേണ്ടത്, അത് എവിടെ ഉണ്ടെന്ന് വരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെ ഒരുപാട് ഇങ്ങനെ പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ആ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ബിസ്മയിൽ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് എനിക്കൊരു മടിയുണ്ടായിരുന്നു, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പഴം, നേന്ത്രപ്പഴം, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മോൾക്ക് അങ്ങനെ കുളിക്കാൻ ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ബേസിന് അതൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അവിടുന്ന് വെച്ചാൽ അങ്ങനെ പഴമൊക്കെ വന്നിട്ട് ഇവിടെ നോക്കി നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല പഴമായിരുന്നു കേട്ടോ. അങ്ങനെ നേന്ത്രപ്പഴം ഞങ്ങളിങ്ങനെ സെലക്റ്റീവായിട്ട് ഓരോ കടകളിൽ പോയി വാങ്ങുന്നത്, എന്നാലേ നല്ലത് കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ളത് നല്ലതായിരുന്നു. ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ കുറേ ഞാൻ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോൾ ഇവിടെ നല്ലതാ, മീൻസ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ് പ്രോഡക്ട്സ്, നല്ല ബ്രാൻഡഡ് ആണ് എന്നൊക്കെ അറിവുണ്ട്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് ബിസ്മയിൽ കുറച്ച് സാധനങ്ങൾ, മീൻസ് വെജിറ്റബിൾസ് അങ്ങനെയൊന്നും അല്ല, എന്നുവെച്ചാൽ ഇത്തിരി ദൂരമുണ്ട് ഞങ്ങൾക്ക് പോയി വാങ്ങാനായിട്ട്. അപ്പോൾ അല്ലാത്ത സാധനങ്ങൾ, അരി, അരിയൊക്കെ വന്നിട്ട് നല്ല പാലക്കാടൻ മട്ട റൈസൊക്കെ വന്നിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വാങ്ങിച്ച് നോക്കാം എന്നൊക്കെ വിചാരിക്കുക. മീൻസ് വാഷിംഗ് പൗഡർ അതൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലും ലോങ് യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ കോക്കനട്ട്, മുഴുവൻ തേങ്ങയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, നല്ല വിലക്കുറവുണ്ട് ബാക്കിയുള്ള ഇടത്തെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, എല്ലാവർക്കും മീൻസ് ഈവൻ ഞാനിതിലൊരു കോണ്ടാക്ട് നമ്പറുണ്ട്, കസ്റ്റമർ കെയർ സർവീസ് കോണ്ടാക്ട് നമ്പർ, അതിട്ടേക്കാം. അതിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവർ പറയുക, ശരിക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഡെലിവറി ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ ഇവിടെ നിന്ന് വന്ന് ഈ സൂപ്പർ മാർക്കറ്റ്സ്, കഫേ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ഉള്ളിടത്തെല്ലാം അവർ നന്ന് ഡെലിവറിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഗൂഗിളിൽ കുറച്ച് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ചില ഒരു സ്ഥലത്തുള്ള സ്റ്റാഫ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ഒന്നും അല്ല എന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുപാട് അങ്ങനെ നമുക്ക് സ്റ്റാഫ് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും ആവശ്യമൊന്നും വരത്തില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു, അവർ നല്ലതായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചതിനൊക്കെ അവർ നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലനേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അവർ പറഞ്ഞു ഇതുപോലെ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റാണ്, ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് നല്ല ബ്രാൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ നല്ല ടൈപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള പ്രോഡക്റ്റ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ലോ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്.
അങ്ങനെയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഒരുപാട് പുറത്ത് അന്വേഷിച്ചു, എല്ലാവരും ഇങ്ങനെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, സോ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ദയവ് ചെയ്ത് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ എനിക്ക് തോന്നത്തുള്ളൂ ഇനി വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. ബിക്കോസ് പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ അധികം എടുക്കാറില്ല. ഇച്ചിരിയൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് ഇഷ്ടമാവും, യൂസ്ഫുള്ളാണ് എന്നൊക്കെ തോന്നുവാണെങ്കിലല്ലേ നമ്മൾ വീഡിയോ എടുത്തിട്ടാലും യൂസ് ഉണ്ട്. അപ്പോൾ പറയണം. ഓക്കെ, ഇതൊക്കെയാണ്. ദാ മാക്സിമം ഞാൻ പ്രൈസൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.